സുഹൃത്തിന്റെ ഭാര്യയെ വായു കുത്തിവെച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി യുവതി ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. യുവതിയെയും അതോടൊപ്പം തന്നെ സുഹൃത്തിനെയും അടക്കം പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ശശിനാരായണൻ വീണ്ടും ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഈ യുവതിയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ പ്രതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ കൊലപാതകത്തിന് ശ്രമിച്ച അനുഷയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട്, കാരണം ഇതിൽ ആസൂത്രിതമായ ഒരു കൊലപാതക ശ്രമം തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ ഇത്തരത്തിൽ ആശുപത്രിയിൽ കടന്ന് സിറിഞ്ച് ഉപയോഗിച്ച് ഒരാളെ കൊലപ്പെടുത്തുന്നു, അതും മുൻകൂട്ടിയുള്ള ഒരു ധാരണ പ്രകാരം വേഷം മാറിയെത്തുന്നു. ഇതൊക്കെ ആസൂത്രിതമെന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. അത് തന്നെയുമല്ല ഈ അരുണും അനുഷ്യൻ തമ്മിലുള്ള ബന്ധം, നേരത്തെയുള്ള പരിചയം, സുഹൃത്തുക്കളും അപ്പം അവര് തമ്മിൽ ഉള്ള അടുപ്പമൊക്കെയാണ് ഈ പോലീസ് സുഹൃത്തുക്കളുമായി ഒരു കൊലപാതകം നടത്താനുള്ള ശ്രമമായി കാണുന്നത്. അത് അരുണിന്റെ നിന്നും ഈ മൊഴിയിൽ നിന്നായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൃത്യമായി അറിയാൻ കഴിയുക. അതായിരിക്കും ഉണ്ടാകുക. ഈ യുവതി അറസ്റ്റിലായിട്ട് ഇപ്പോൾ മണിക്കൂറുകളായ ഒരു പശ്ചാത്തലമുണ്ടല്ലോ. പ്രാഥമികമായി ഈ യുവതിയിൽ നിന്ന്, ഇനിയിപ്പോൾ സാങ്കേതികമായ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട് എങ്കിൽ പോലും, പ്രാഥമികമായി പോലീസിന് ഏതെങ്കിലും തരത്തിലുള്ള വിവരം, എന്തിനായിരുന്നു ഇങ്ങനെ കൊലപാതകത്തിന് ശ്രമിച്ചത് എന്ന പ്രതികരണം ഈ യുവതിയിൽ നിന്നുണ്ടായിട്ടുണ്ടോ? പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത്തരം മറുപടികളോ പ്രതികരണങ്ങളോ ഇതുവരെ ലഭിക്കുന്നുണ്ടോ? നിലവിൽ പോലീസ് ഇത് കൃത്യമായി പറയുന്നത് അരുണുമായുള്ള അടുപ്പമാണ് ഈ കൊലപാതക ശ്രമം എന്നുള്ളതാണ്. അതായത് അരുണും ഈ അനുഷയും തമ്മിലുള്ള അടുപ്പമാണ് സ്നേഹയെ കൊലപ്പെടുത്താനുള്ള ശ്രമം എന്നിലേക്കാണ് പോലീസ് നൽകുന്നത്. അത് കൃത്യമായി അരുണിനോട് ചോദിച്ചെങ്കിൽ മാത്രമേ അരുണുമായി അരുണിന്റെ മൊഴിയുടെ കൃത്യതിന് ശേഷമായിരിക്കും അത് കൃത്യമായി പോലീസിന് ആ നിഗമനത്തിലെത്താൻ കഴിയും. പക്ഷെ ഇവർ തമ്മിൽ ഒരു നല്ല അടുപ്പമുണ്ടായിരുന്നു. ഈ ആശുപത്രി ദൃശ്യങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ ഈ അനുഷയ്ക്ക് കൈമാറിയത് എന്നുള്ള കാര്യമാണ് പോലീസ് ഇതിൽ ഒരു സംശയമായി പറയുന്നത്. എല്ലാ കാര്യങ്ങളും അനുഷയും അതുപോലെ തന്നെ അരുണും പരസ്പരം വാട്സപ്പ് ചാറ്റുകളിലൂടെ കൈമാറിയതായും പറയുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടായാൽ അത് ഈ വിവരങ്ങൾ കിട്ടിയതിനു ശേഷമായിരിക്കും പോലീസ് നിഗമനത്തിലെത്തുക. എന്തായാലും ആസൂത്രിതമാണ്, കാരണം സ്നേഹയെ ഇല്ലാതാക്കാൻ ബോധപൂർവം ശ്രമിച്ചു, ഒപ്പം അരുണോട് ജീവിക്കാൻ അനുഷ തീരുമാനിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കൊലപാതക ശ്രമം എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത് ആ തരത്തിലാണ് കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ രണ്ട് വിവാഹം കഴിച്ച ആളാണ് ഈ സ്നേഹ. അതുകൊണ്ട് തന്നെ ഈ അരുണുമായുള്ള അടുപ്പം പിന്നത് സൗഹൃദത്തിൽ നിന്നും മാറി ഒരു സ്നേഹബന്ധത്തിലേക്ക് മാറി ജീവിക്കാനുള്ള ഒന്നിച്ച് ഒരു പരസ്പര അടുപ്പമായതുകൊണ്ട് അരുണുമായി ഒന്നിച്ച് ജീവിക്കാനുള്ള ശ്രമം ഉണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. അത് ഇനി അരുണിനെ ചോദ്യം ചെയ്ത് അരുണിന്റെ മൊഴികൾ കിട്ടിയതിനു ശേഷമായിരിക്കും ഇതിനകത്ത് ഏതെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. പോലീസ് അക്കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും അരുണിനെ ചോദ്യം ചെയ്ത് വിവരം ശേഖരിച്ചതിനു ശേഷമായിരിക്കും കാര്യങ്ങൾ കൃത്യമായി പോലീസിന് ലഭിക്കുക. തീർച്ചയായും പോലീസിന് ഇനി വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ കൊലപാതക ശ്രമം എന്നത് ആസൂത്രിതമാണ് എന്നതിൽ തർക്കമില്ല. കാരണം ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് നേഴ്സിന്റെ വേഷം ധരിച്ച് എത്തുന്നു, ഇഞ്ചക്ഷൻ ആവശ്യമാണ് എന്ന് പറയുന്നു. അങ്ങനെ ഇഞ്ചക്ഷൻ നിർബന്ധിച്ച് ഡിസ്ചാർജായ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഇഞ്ചക്ഷൻ എടുപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതിൽ നിന്ന് ഒക്കെ ഇത് കൃത്യമായി ആസൂത്രിതമായി നടന്ന ഒരു കൊലപാതക ശ്രമം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഭാര്യ